നമസ്കാരം, ഓൾഡ് ഫിലിം റിവ്യൂവുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. രാജമാണിക്യത്തിലും മായാവിയിലുമൊക്കെ നമ്മൾ കണ്ട മമ്മൂട്ടിയെ തന്നെയാണ് താപ്പാനയിലും കണ്ടത്. സിനിമയുടെ പേരും സന്ദർഭവും മാത്രം മാറിയിട്ടേ ഉള്ളൂ. മമ്മൂട്ടിയെ കൊണ്ട് തമാശ പറയിപ്പിക്കുക, നൃത്തം ചെയ്യിക്കുക, ദ്വയാർത്ഥ പ്രയോഗം നടത്തിക്കുക, പത്തിലേറെ ആളുകളെ ഒറ്റയ്ക്ക് അടിച്ചു തെറിപ്പിക്കുക എന്ന പതിവ് ഫോർമുല തന്നെയാണ് ജോണി ആന്റണി താപ്പാനയിലും ഉപയോഗിച്ചിരിക്കുന്നത്. ലാൽ സംവിധാനം ചെയ്ത കോബ്രയായിരുന്നു താപ്പാനയ്ക്ക് മുൻപ് ഇറങ്ങിയ മമ്മൂട്ടിയുടെ ചിത്രം. ഇതിൻ്റെയും ഗതി മറ്റൊന്നായിരുന്നില്ല. നാലാം കിട തമാശ കുത്തിനിറച്ച് സിനിമ ചെയ്താൽ പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് കരുതിയ മമ്മൂട്ടിയും ലാലും തലക്ക് കയ്യും വെച്ചിരുന്ന ചിത്രമായിരുന്നു കോബ്ര. അതിന് മുൻപ് വന്ന കിങ് ആൻഡ് കമ്മീഷണറും വൻ പരാജയമായി മാറിയിരുന്നു. സുരേഷ് ഗോപിയും ഷാജി കൈലാസും രഞ്ജി പണിക്കറുമെല്ലാം ഉണ്ടായിട്ടും ചിത്രം വൻ പരാജയമായി. അതിനു മുൻപ് വന്ന ഷാഫിയുടെ വെനീസിലെ വ്യാപാരി, ബാബു ജനാർദ്ദനൻ്റെ ബോംബെ മാർച്ച് 12, ജയരാജൻ്റെ ട്രെയിൻ, സോഹൻ സിനുലാലിൻ്റെ ഡബിൾസ്, ഷാജി കൈലാസിൻ്റെ ആഗസ്റ്റ് 15 എന്നിവയെല്ലാം വൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ആ നിരയിലേക്ക് തന്നെയാണ് താപ്പാനയും കടന്നു വന്നത്. വെനീസിലെ വ്യാപാരിയും ബോംബെ മാർച്ച് 12 അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത്. 3 തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ മലയാളത്തിലെ ഒരേയൊരു നടനാണ് മമ്മൂട്ടി. ഒരേ സമയം ആർട്ട് ചിത്രത്തിനും കൊമേഴ്സ്യൽ ചിത്രത്തിനും വഴങ്ങുന്ന നടനും വിജയിക്കുന്ന നടനുമാണ് അദ്ദേഹം. രഞ്ജിത്തിനെ പോലെയുള്ളവർ ഇതിനെ 2 ഭാഗവും നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല നടനെ ഉപയോഗിക്കാൻ അറിയാത്ത സംവിധായകരുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് താപ്പാനയും കോബ്രയുമെല്ലാം ജനിക്കുന്നത്. താപ്പാന എന്ന് കേൾക്കുമ്പോഴുള്ള തലയെടുപ്പൊന്നും ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഭാഷ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കുന്ന നടനാണ് മമ്മൂട്ടി. താപ്പാനയിലെ സാംസൺ മമ്മൂട്ടിയുടെ ആ കഴിവിനെ വികലമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. സ എന്ന് പറയുമ്പോൾ നാവ് വഴങ്ങാത്ത സാംസൺ കോമാളിയെപ്പോലെ തരം താണു പോകുകയാണ് ചിത്രത്തിലെ പല രംഗങ്ങളിലും. ന്യൂ ജനറേഷൻ ചിത്രങ്ങൾ സജീവമായപ്പോൾ ജോലി നഷ്ടപ്പെട്ട വിഭാഗമായിരുന്നു സംഘടനക്കാർ. എന്നാൽ ചിത്രത്തിൽ ആവശ്യത്തിനും അനാവശ്യത്തിനുമെല്ലാം സംഘടനം തിരികെ കയറ്റുകയായിരുന്നു കനൽക്കണ്ണനും സംഘവും ചെയ്തത്. എന്നാൽ എന്തിനു വേണ്ടിയാണ് ഈ സംഘടനം എന്ന് ചോദിച്ചാൽ സംവിധായകന് പോലും മറുപടി ഉണ്ടാകില്ല. ജോണി ആന്റണിയുടെ മറ്റു പടങ്ങൾ പോലെ തന്നെ താപ്പാനയും ഒരു തട്ടിക്കൂട്ട് പടം തന്നെയായിരുന്നു. എന്നാൽ പടത്തിന് അധികം ദൈർഘ്യമില്ലാത്തത് പ്രേക്ഷകരെ വലിയ രീതിയിൽ ബോറടിപ്പിച്ചില്ല. ഒരു തണുപ്പൻ തിരക്കഥയാണ് താപ്പാനക്കായി എം സിന്ധുകുമാർ സംഭാവന ചെയ്തത്. CID മൂസ മുതൽ താപ്പാന വരെയുള്ള ചിത്രങ്ങൾ എടുക്കുമ്പോൾ സംവിധായകൻ എന്ന നിലയിൽ ജോണി ആന്റണിയുടെ വളർച്ച താഴോട്ടായിരുന്നു എന്നാണ് സിനിമ കണ്ട പ്രേക്ഷകർ അന്ന് പറഞ്ഞത്. CID മൂസ ദിലീപിന്റെ കോമഡി കൊണ്ടും കുട്ടികളുടെ കയ്യടി നേടിയ ചിത്രമായിരുന്നു. ശിക്കാരി ശംഭുവിനെ അനുസ്മരിപ്പിക്കുന്ന കഥാപാത്രമായിരുന്നു മൂലംകുഴിയിൽ സഹദേവൻ. കോമഡി കൊണ്ട് ഈ ചിത്രം അന്ന് രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ രണ്ടാമതെത്തിയ സൈക്കിൾ കഥ കൊണ്ട് വ്യത്യസ്തത പുലർത്തിയെങ്കിലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീടുള്ള ജോണിയുടെ ചിത്രങ്ങളെല്ലാം ഒരേ പാറ്റേൺ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരേ റൂട്ടിലോടുന്ന ബസ് പോലെയായിരുന്നു ആ ചിത്രങ്ങൾ. ഇൻസ്പെക്ടർ ഗരുഡ്, തുറപ്പുകുലാൻ, പട്ടണത്തിൽ ഭൂതം എന്നിവയെല്ലാം ഒരേ ചക്കിൽ കെട്ടിയ കാളകളെപ്പോലെ കറങ്ങിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് താപ്പാനയും. ഒരു പരാജയ ചിത്രമായി മാറിയിരുന്നു താപ്പാന. ഇപ്പോൾ TVയിൽ വന്നാലും ആളുകൾ അത്രയൊന്നും കാണാൻ ആഗ്രഹിക്കാത്ത മമ്മൂട്ടിയുടെ മോശം സിനിമകളിൽ ഒന്നാണ് താപ്പാന എന്ന ചിത്രം. എന്തായാലും മറ്റൊരു സിനിമയുടെ റിവ്യൂവുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.